വെൽക്കം ടു ഗരം മസാല, ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ്. മലബാർ വീറ്റ് ബിരിയാണി. ഇന്ന് നമുക്ക് ഗോതമ്പ് ഉപയോഗിച്ച് നല്ലൊരു ചിക്കൻ ബിരിയാണി റെഡിയാക്കിയെടുക്കാം. അരിക്ക് പകരമായി ഇവിടെ ഞാൻ ഗോതമ്പാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഇത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഈ ബിരിയാണി. ഗോതമ്പ് ഉലർത്തിയതും ഗോതമ്പ് ചോറുമെല്ലാം സ്ഥിരമായി കഴിക്കുന്നവർക്ക് വ്യത്യസ്തമായൊരു ഡിഷാണ് ഇത്. ഇതിനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായി സെർവ് ചെയ്യാം, അതുപോലെ തന്നെ ഡിന്നറായും സെർവ് ചെയ്യാം. ഈ ഗോതമ്പ് ഉപയോഗിച്ചുള്ള ചിക്കൻ ബിരിയാണി എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 1/2 കപ്പ് ഹോൾ ഗ്രെയിൻ വീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിന് ആദ്യം നമുക്ക് കുത്തിയെടുക്കണം. ഞാനിവിടെ ഫുഡ് പ്രോസസർ ഉപയോഗിച്ചാണ് കുത്തിയെടുക്കുന്നത്. ഇതിന് പകരമായി നമുക്ക് പോളിഷ് ചെയ്ത വീറ്റും ഉപയോഗിക്കാം. കുത്തിയെടുക്കുന്നതിന് വേണ്ടി ആദ്യം ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ കുതിരാൻ വേണ്ടി വെക്കാം. ഇതിങ്ങനെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കനെ മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് 1 സവാള ചോപ്പ് ചെയ്തത്, 1 മീഡിയം സൈസ് തക്കാളി ചോപ്പ് ചെയ്തത്, 4 പച്ചമുളക് ക്രഷ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ വീതം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി ഇവ ചേർക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് തൈര് ചേർക്കാം. 1/4 കപ്പ് തൈരാണിത്. അടുത്തതായി 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില, പുതിന ഇല, ആവശ്യത്തിന് ഉപ്പ് ഇവ കൂടെ ചേർക്കണം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്ത് വെക്കാം. ഇതിലോട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ചിക്കൻ മസാലയെ നമുക്ക് അടച്ചു വെക്കാം. ഗോതമ്പ് കുക്കായതിനു ശേഷം നമുക്കിതിനെ ദം ചെയ്തെടുക്കാം. ഈ മസാല ആദ്യം വേവിക്കുന്നില്ല, ദം ചെയ്യുമ്പോഴാണ് ഈ ചിക്കനും വെന്തു വരുന്നത്. നമ്മുടെ ഗോതമ്പ് ഇപ്പോൾ ഒരുവിധം സോക്കായിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു ഫുഡ് പ്രോസസറിലോട്ടോ അല്ലെങ്കിൽ മിക്സിയിലെ ജാറിലോട്ടോ എടുക്കാം. നന്നായിന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗോതമ്പിന്റെ പുറത്തുള്ള തൊലിയെല്ലാം പോയിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായി കഴുകിയെടുക്കാം. നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കാം. തിളച്ച വെള്ളത്തിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഇനി ഇതിലോട്ട് ഗോതമ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ ഗോതമ്പ് 80% വെന്തു വന്നാൽ മതി. പ്രഷർ കുക്കർ ഉപയോഗിക്കുകയാണെങ്കിൽ 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് 80% വെന്തു വന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് ദം ചെയ്യുന്ന സമയത്താണ് വെന്തു വരുന്നത്. ഇതിനെ ഡ്രൈൻ ചെയ്തെടുക്കാം. ഇങ്ങനെ ഡ്രൈൻ ചെയ്തെടുത്തിട്ടുള്ള ഗോതമ്പാണിത്. ഇനി ഇതിനെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന്റെ മുകളിലോട്ട് മാറ്റാം. ചൂടോടുകൂടെ തന്നെ വെക്കണം. നമുക്കിതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഇതിന്റെ മുകളിലായി നമുക്ക് 1-2 പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ചേർക്കാം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 1 ടീസ്പൂൺ റോസ് വാട്ടർ ഇവ ഒഴിക്കാം. അടുത്തതായി നമുക്ക് 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ഓപ്ഷനാണ്, വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ഇനി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഉണ്ട് ഇത്. അടുത്തതായി ഞാനിവിടെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയാണ് ചേർക്കുന്നത്. ഫെനി സേമിയാണ് ഇത്. സാധാരണ സേമിയും ഉപയോഗിക്കാം. ഇതിനെ കൂടെ ഗോതമ്പിന്റെ മുകളിലായി നമുക്ക് സ്പ്രെഡ് ചെയ്യാം. ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് ദം ചെയ്തെടുക്കാം. 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് 15 മിനിറ്റോളം വേവിച്ചെടുക്കാം. വെരി ലോ ഫ്ലെയിമിലാണെങ്കിൽ 15 മിനിറ്റ് വെച്ചാൽ മതി, അല്ലെങ്കിൽ 10 മിനിറ്റ് വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 1/2 മണിക്കൂറിന് ശേഷം നമ്മുടെ ബിരിയാണി പാൻ നമുക്ക് തുറക്കാം. നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ചിക്കൻ എല്ലാം കുക്കായി വന്നിട്ടുണ്ട്. സേമിയയും ഈ ദമ്മിൽ കിടന്ന് ഒന്ന് കുക്കായിട്ടുണ്ട്. ഈ ബിരിയാണിയുടെ ഇടയിൽ സേമിയ കടിക്കുന്നത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഗോതമ്പ് മുഴുവനായി കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ചിക്കൻ ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ ചിക്കൻ വീറ്റ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്.
നല്ലൊരു ഡിന്നറായോ ബ്രേക്ക്ഫാസ്റ്റ് ആയോ എല്ലാം നമുക്കിതിന് സെർവ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.